അസ്സലാമു അലൈക്കും. എൻ്റെ ഭർത്താവിന് തീരെ സുഖമില്ല. ഞങ്ങൾക്ക് മാനസികം കിട്ടിയിട്ടുണ്ട്. നാല് സർജറിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സർജറിക്ക് പാടെന്ന് പറയുന്നുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ സഹായിക്കുന്നത്. എൻ്റെ മൂന്ന് മക്കൾക്ക് വേണ്ടിയിട്ട് ഇന്നൊരു ഭർത്താവില്ല. അത് ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. എന്റെ വാപ്പാക്ക് തീരെ വരില്ല. ഈ വീഡിയോ കാണുന്നവരില്ല നമ്മളെ സഹായിക്കും. അസ്സലാമു അലൈക്കും. എന്റെ വാപ്പാന്ന് നാല് സർജറി കഴിഞ്ഞ് വീണ്ടും സർജറി ചെയ്യണം. നമുക്ക് നമ്മളെ വാപ്പാനെ തിരിച്ചു കിട്ടണം. നമുക്ക് നമ്മളെ വാപ്പ അല്ലാതെ വേറെ ആരില്ല. ഈ വീഡിയോ കാണുന്നവരൊക്കെ നമ്മളൊന്ന് സഹായിക്കും. അസ്സലാമു അലൈക്കും. ഷെജീർ പഴയന്നൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്താണ് ഞാൻ വന്നിരിക്കുന്നത്. കൊടക് ജില്ലയിലെ എരുമാട് പഞ്ചായത്തിലെ കാതർക്കാക്കും കുടുംബത്തിനു വേണ്ടിയിട്ടാണ്. 13 വർഷമായിട്ട് കാതർക്കാക്ക് വയറിൽ അൾസർ ബ്ലാസ്റ്റ് ചെയ്ത് 4 സർജറി കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും അതുപോലുള്ള ഒരവസ്ഥയായിട്ട് പുക്കിളിൽ കൂടെ പഴുപ്പ് വരികയാണ്. എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർമാരെല്ലാവരും പറഞ്ഞിരിക്കുന്നത്. ഒന്നുമില്ലാത്ത കുടുംബമാണ്. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് 15/9/2020 പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ്, കോഴിക്കോട് പെരുമണ്ണയിലുള്ള പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഭാരവാഹികളായ ഷാഫിയും നബ്സിദും കൂടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ചെയ്തതിൽ ഈ കുടുംബത്തിൽ ഇത്താൻ്റെ അക്കൗണ്ടിൽ ആകെ വന്നിരിക്കുന്നത് വെറും 14,000 രൂപയെ വന്നിട്ടുള്ളൂ. പക്ഷേ ഈ കുടുംബത്തിന് എത്രയും പെട്ടെന്ന് ഇക്കാക്ക് സർജറി ചെയ്തില്ലെങ്കിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മക്കൾക്ക്, അതായത് ഈ കാതർക്കാക്ക് 6 മക്കളാണ്. 6 മക്കളിൽ 5 പെൺമക്കളും 1 ആൺകുട്ടിയാണ് ഉള്ളത്. അതിൽ 3 മക്കളുടെ കല്യാണം തന്നെ അവിടുത്തെ നാട്ടുകാരും എല്ലാ ആളുകളുടെയും സഹായത്താലാണ് അവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള കുടുംബമാണ്. ഒരു വീട് വരെ ഒരു ഷെഡിലാണ്, ഒരു അടുക്കള പോലും ഇല്ലാത്ത, എന്താ പറയുക, അത്രയും ദുരിതത്തിലാണ്. അത് പുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിലെ അംഗങ്ങളൊക്കെ അവിടെ പോയി കൃത്യമായിട്ട് കണ്ട് 100% ജെന്യുവനായ കേസാണ്. അത് കാരണം കൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ കുടുംബത്തിന് വേണ്ടി, ഈ മക്കൾക്ക്, അവരുടെ ഉപ്പാനി, അതേപോലെ ഉമ്മാക്ക് മാനസിക രോഗമാണ്. ചില സമയങ്ങളിൽ ഇവർ തന്നെ ഇരുന്ന് ചിരിക്കും. ചില സമയത്ത് ഇവരെന്താണ് പറയാന്നുള്ളത് ഇവർക്ക് തന്നെ അറിയുന്നില്ല. ഈ മക്കൾക്ക് ഇവരുടെ ഉമ്മാനി ഉപ്പാനി തിരിച്ചു കൊടുക്കണം. ഇവർക്ക് എന്ത് ചെയ്യണം, ഈ ഒരു കോവിഡിന്റെ സമയത്ത് എവിടെ പോയി ടെസ്റ്റ് ചെയ്യണം, ഏത് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പോലും അറിയില്ല. ഇവരിപ്പോ കൊടക് ജില്ലയില് ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കോവിഡിന്റെ ഇത് കാരണം കൊണ്ട് അവിടെ ഇല്ല. ഇവരുടെ അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഇവർ കണ്ണൂർ ജില്ലയില് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി MRI സ്കാനിങ്ങും തുടർ ചികിത്സയ്ക്കും വലിയൊരു എമൗണ്ട് വരും. പക്ഷെ ഇവർക്ക് ഇവിടേക്ക് വണ്ടിയിൽ വരാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരെ കൊണ്ടുവന്നത് ഇന്നലെ വേദന കൂടിയിട്ട് ഇവരുടെ എരുമാട് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. ബാക്കി കാര്യങ്ങൾ ഇക്ക പറയൂ. അസ്സലാമു അലൈക്കും. എരുമാട് പഞ്ചായത്ത് പ്രസിഡന്റാണ്. നമ്മളെ തൊട്ടടുത്തുള്ള ആളാണ്. വലിയ കഷ്ടത്തുണ്ട്. 3-4 ഓപ്പറേഷൻ കഴിഞ്ഞ് 2 പോപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിന് പെട്ടെന്ന് സഹായിക്കണമെന്ന് അറിയിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഉപ്പാനി ഉമ്മാനി തിരിച്ചു കൊടുക്കണം. കാരണം ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊന്നും വഴിയില്ലാണ്ട് എല്ലാ ആളുകളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ദയവ് ചെയ്ത് ഈ വീഡിയോ എല്ലാ ആളുകളും ഷെയർ ചെയ്യണം. നിങ്ങളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഒരു 100 രൂപയെങ്കിൽ 100 രൂപ. ഇതിൽ ഖദീജ അത്താൻ്റെ ഇവരുടെ തന്നെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വിളിച്ച് ചോദിക്കണം. അത്രയും 100% അർഹതപ്പെട്ട കുടുംബമാണ്. ഇത് കാണുന്ന നല്ലവരായ പ്രവാസികളും നല്ലവരായ ജനങ്ങളും ഈ കുടുംബത്തെ ഏറ്റെടുക്കണം. ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുകയാണ്, കൈവിടരുത്. ഇതുപോലൊരു അവസ്ഥ ഉള്ള ഒരു കുടുംബത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഈ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കൈവിടരുത് ഈ കുടുംബത്തെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.